വനിതയ്ക്ക് നിയമനം നൽകാനുള്ള ഹൈക്കോടതി ഉത്തരവിനെതിരെ സർക്കാർ റിവ്യൂ ഹർജി നൽകിയിട്ടുണ്ട്. ഇതിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് സിസ്റ്റർ അനിതയും അറിയിച്ചിട്ടുണ്ട്. ജോഷി കുര്യനാണ് കൊച്ചിയിൽ നിന്ന് ചേരുന്നത്. ജോഷി, ഇന്നലെ രാത്രി വൈകി ഇറങ്ങിയ ഉത്തരവ് അത് വ്യക്തമാണ്, കണ്ണിൽ പൊടിയിടാനുള്ള ഉത്തരവാണ്. കാരണം നാളെ ഈ കോടതി, അനിതയുടെ കോടതി അലക്ഷ്യ ഹർജി ഹൈക്കോടതി പരിഗണിക്കാനിരിക്കുകയാണ്. ഈ റിവ്യൂ ഹർജിയുമായി സർക്കാർ മുന്നോട്ട് പോകുന്നു എന്നതിൽ നിന്ന് വ്യക്തമാകുന്നത്, ഈ കോഴിക്കോട് ഇപ്പോൾ നിയമനത്തിന് ഉത്തരവിറക്കി, പക്ഷേ അവിടെ അവരെ ഇരുത്താൻ ഉദ്ദേശിച്ചിട്ടില്ല, അവർക്കെതിരെ തന്നെ മുന്നോട്ട് എന്നല്ലേ ജോഷി? ഈ സർക്കാരിന് നല്ല ബോധമുണ്ടായി ഇക്കാര്യത്തിൽ എന്ന തോന്നലൊന്നും ഈ സംഭവത്തിൽ എനിക്ക് ഇപ്പോൾ ഈ ഹൈക്കോടതിയിലെ ഹർജികൾ കാണുമ്പോൾ തോന്നുന്നില്ല. ഈ അനിതയ്ക്ക് ഇപ്പോൾ ഈ ഒറ്റ രാത്രി കൊണ്ട് നിയമന ഉത്തരവ് നൽകിയെങ്കിൽ അത് ഈ സമരത്തിനെ മാത്രം കണ്ടുകൊണ്ടല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, ഒരു കണ്ടംപ്റ്റ് ഹൈക്കോടതിയിൽ അനിത തന്നെ നൽകിയിട്ടുണ്ട്. മാർച്ച് 1 വന്ന ഉത്തരവാണ്, തന്നെ ജോലിയിൽ പ്രവേശിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അത് നടപ്പാക്കേണ്ട ബാധ്യത സർക്കാരിനുണ്ടായിരുന്നു. പക്ഷേ ഇതേവരെ അതിന് തയ്യാറായിട്ടില്ല, താൻ സമരമിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഒരു കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് നൽകിയൊരു പശ്ചാത്തലത്തിലാണ് ഈ അനിതയെ ഇത്ര വേഗം ജോലിയിൽ പ്രവേശിപ്പിച്ചത് എന്നാണ് ഈ ഘട്ടത്തിൽ അനുമാനിക്കേണ്ടത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, നാളെ ഈ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് കോടതിയുടെ പരിഗണനയ്ക്ക് വരും. അങ്ങനെ ഒരു കോടതി അലക്ഷ്യ ഹർജി കോടതിയുടെ പരിഗണനയ്ക്ക് വരുമ്പോൾ സർക്കാരിന് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് വലിയ ഭയമുണ്ട്. അതായത്, ഈ വലിയ തോതിലുള്ള വിമർശനം കോടതിയിൽ നിന്ന് ഉണ്ടാകും എന്ന്. അത് പ്രത്യേകിച്ചും ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണം കൊട്ടി കയറുന്ന ഒരു ഘട്ടത്തിൽ ഒരുപക്ഷെ സർക്കാരിന് തിരിച്ചടിയാകുമെന്ന് ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് ഇന്നലെ രാത്രി തന്നെ ഇത്തരത്തിലൊരു ഉത്തരവിറക്കുകയും ഇന്ന് അനിതയോട് ജോലിയിൽ പ്രവേശിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുന്നത്. നാളെ കോടതിയിൽ ഈ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് വരുമ്പോൾ സ്വാഭാവികമായും സർക്കാരിന് പറയാൻ കഴിയും, ദാ ഞങ്ങൾ ഇന്നലെ രാത്രി തന്നെ ഉത്തരവിറക്കി, അനിത ജോലിയിൽ പ്രവേശിച്ചിട്ടുണ്ട്, ഈ ഹർജിക്ക് ഇപ്പോൾ പ്രസക്തിയില്ല എന്ന് നാളെ കോടതിയിൽ സ്ഥാപിക്കാനുള്ള ഒരു ചുറ്റിക്കറങ്ങിയിട്ടുള്ള ഒരു പണിയായിട്ടാണ് ഈ ഘട്ടത്തിൽ തോന്നുന്നത്. രണ്ടാമത്തേത്, സർക്കാരിന് നല്ല ബോധോദയമുണ്ടായി, ഇത്രയും കാലതാമസം ഉണ്ടായതൊന്നും ശരിയായില്ല, അനിതയെ ജോലിയിൽ പ്രവേശിപ്പിക്കേണ്ടതായിരുന്നു, ഞങ്ങൾ ദാ നല്ല വഴിക്ക് എല്ലാവരും പറഞ്ഞ പോലെ പോകുന്നു എന്നാണ് സർക്കാരിൻ്റെ നയം എങ്കിൽ എന്തിനാണ് ഈ റിവ്യൂ ഹർജി കൊടുത്തത്? അതായത്, അനിതയെ ജോലിയിൽ തിരികെ പ്രവേശിപ്പിക്കാനുള്ള സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ എന്തിനാണ് റിവ്യൂ ഹർജി കൊടുത്തത് എന്നുള്ള ചോദ്യം കൂടിയുണ്ട്. നാളെ റിവ്യൂ ഹർജി പരിഗണനയ്ക്ക് വരുന്നുണ്ട്. സ്വാഭാവികമായും സർക്കാർ തങ്ങളുടെ നിലപാടുമായി, അതായത് അനിതയ്ക്കെതിരായ നിലപാടുമായി മുന്നോട്ട് പോകും എന്ന ഉറപ്പുമാണ്. എന്തായാലും സർക്കാരിൻ്റെ ഇക്കാലത്തെ ഇരട്ടത്താപ്പ് തന്നെയാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. അതായത്, കോടതിയിൽ നിന്നൊരു അടി വാങ്ങിക്കരുത്, എന്നാൽ തങ്ങളുടെ റിവ്യൂ ഹർജി അടക്കമുള്ള നിലപാടുകളുമായി മുന്നോട്ട് പോവുകയും വേണം. ഈ ഒരു രണ്ട് സാഹചര്യവും കൂടി കണക്കാക്കിക്കൊണ്ടാണ് അനിതയോട് ജോലിയെ പ്രവേശിപ്പിക്കാൻ തൽക്കാലത്തേക്കെങ്കിലും അനുമതി കൊടുത്തത്. പക്ഷേ സർക്കാരിൻ്റെ നിലപാടിൽ മാറ്റമില്ല എന്നുള്ളത് തന്നെയാണ് ഈ റിവ്യൂ ഹർജിയിൽ നിന്ന് നാം അനുമാനിക്കേണ്ടതും. നിമ്മി ശരി, ജോഷി കുര്യനാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. സൂചിപ്പിച്ചതുപോലെ ഇന്നലെ ഇറങ്ങിയ ഉത്തരവ് കണ്ണിൽ പൊടിയിടാൻ മാത്രമാണ്, അനിതയ്ക്കെതിരായ നടപടിയുമായി മുന്നോട്ട് പോവുക തന്നെയാണ് സർക്കാർ. ഇന്നലെ ഈ ഉത്തരവിറങ്ങിയ ഘട്ടത്തിൽ അനിത സൂചിപ്പിച്ചിരുന്നു, ഈ ഉത്തരവിറങ്ങിയതിനേക്കാൾ തന്നെ പ്രയാസപ്പെടുത്തുന്നത് ഇപ്പോഴും തന്നെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന ആരോഗ്യവകുപ്പിന്റെ നിലപാടാണ് എന്നുള്ളത്. അനിതയും നിയമ നടപടിയുമായി സർക്കാർ മുന്നോട്ടെങ്കിൽ നിയമ നടപടിയുമായി പോരാടാൻ തന്നെ ഉറച്ചാണ്.